കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വന്നല്ലോ, കൊള്ളാം. എന്താ ഉണ്ടായതെന്ന് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. വന്നെങ്കി ഇപ്പൊ ഒപ്പം ഉണ്ടാവില്ലായിരുന്നു അങ്കിളെ. വന്നില്ല അച്ഛ. വസുമതി വീട്ടിലായിരിക്കും അല്ലേ? അങ്കിളിന് ഇത്രക്ക് ബുദ്ധിയില്ലേ? വസുമതി ആന്റി വിട്ടാ തന്നെ പ്രീതി വരുമോ? പൊക്കോ മോളെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറയും. എന്റെ സംശയം ഇപ്പൊ ഇതൊന്നും അല്ല. പ്രീതി തന്നെ ഇവരെ മുഖത്താട്ടി വിട്ടോന്നാ. സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യമാണോ? അങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്? എന്റെ ഭാമ അങ്ങനെയൊന്നും അല്ല അച്ഛ. ബസ്മതി എന്റെ പ്രീതിയെ വിട്ടില്ല. അല്ല അച്ഛ, വിട്ടില്ലെന്ന് പറഞ്ഞ ഇന്ന് തന്നെ പോണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇന്നങ്ങോട്ട് ചെന്ന് കയറിയതല്ലേ ഉള്ളൂ. പ്രീതിയോട് നല്ല സ്നേഹമായിട്ടാ വസുമതി ആന്റി പെരുമാറുന്നത്. നാളെ നാളെ ഉറപ്പായും പ്രീതി വരും. അതിന് വസുമതിയും പ്രീതിയും അല്ലായിരിക്കണം. ഇവളത്ര സുന്ദരായിട്ടാ കള്ളം പറയുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന ദേവി, എന്തൊക്കെയാ ഈ കുട്ടി കാട്ടുന്നത്? വസുമതിയുടെ ദേഹത്തൊരു പോറിൽ വീണ് അവള് വെറുതെ ഇരിക്കൂ. സത്യാമ്മക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക അവള്. അകത്തേക്ക് ഇരിക്ക അച്ഛ. വേണ്ട മോളെ. അമ്മക്കിപ്പോ എങ്ങനെയുണ്ട് മോളെ? അമ്മക്ക് സുഖമുണ്ട് അച്ഛ. വല്യേച്ചി വന്നല്ലോ, അതുകൊണ്ട് കുറച്ച് വിശ്രമം കിട്ടി. ഇവള് വന്ന വിവരം ഞാൻ അറിഞ്ഞില്ല.
ഗോപാലേട്ടനോ? ഇത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ശാരദാമേ. ഗോപാലേട്ടനെന്താ ഈ സമയത്ത്? ഇവിടുത്തെ വിവരങ്ങള് കുറുപ്പ് സാറ് പറഞ്ഞറിഞ്ഞു. നിന്റെ സുഖവിവരം അന്വേഷിക്കാനും ഒരു കാര്യം ആലോചിക്കാനും കൂടിയാ വന്നത്. എനിക്കിപ്പോ നല്ല ഭേദമുണ്ട്. ശ്വാസം മുട്ടലും വയ്യായികയും ഒക്കെ കുറഞ്ഞു. പിന്നെ എന്താ ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് തോന്നിയ ഒരു ആലോചനയാ. ചിലപ്പോ എന്റെ മണ്ടത്തരമായിരിക്കും, എന്നാലും അത് ശാരദയോടൊന്ന് പറയണമെന്ന് തോന്നി. പറഞ്ഞോളൂ. അത് പിന്നെ നിനക്ക് സുഖാവുന്നത് വരെ കുടുംബശ്രീ ഹോട്ടലിൽ ഞാനങ്ങ് നടത്തിയാലോ എന്ന. ഈ സ്ഥലത്തിന്റെ ഹോട്ടലിന്റെ പേരിലുള്ള ഒരവകാശ ബോധത്തിലും അല്ല, നിനക്കിപ്പോ ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അല്ല, നീ മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്മക്കത് സന്തോഷം ഉണ്ടാവുള്ള. പിന്നെ രാജേശ്വരി ചേച്ചി എന്തു പറയുന്ന ആശങ്കയുണ്ടാവും. അവള് പറയുന്ന ഒന്നും ഞാനിപ്പോ കാര്യമാക്കാറില്ല മോളെ. റെയിൽവേ പാളത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാ ഞങ്ങൾ. ഒരേ വഴിയാണ് പോകുന്നതെങ്കിലും ഒരിക്കലും കൂട്ടിമുട്ടുകയോ യോജിക്കുകയോ ചെയ്യില്ല. അത് മനസ്സിലാക്കാൻ വൈകി. എന്നാ കുടുംബശ്രീ ഹോട്ടലിന്റെ താക്കോല് ഞങ്ങളെ സന്തോഷത്തോടെ അച്ഛനെ ഏൽപ്പിക്കും. ശ്യാമേ, എന്റെ മക്കളായോ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അമ്മേ, ഞങ്ങള് ഭാരിച്ച കാര്യങ്ങൾ തീരുമാനം പറയണ്ട. അതിന് ഇപ്പൊ ഇവിടെ ശാരദയുണ്ട്. ഇവരെ വഴക്കു പറയണ്ട ശാരദേ. ഞാനൊരു മണ്ടത്തരം പറഞ്ഞു എന്ന് കരുതി മറന്നു കളഞ്ഞാ മതി. മണ്ടത്തരമല്ല, ശരിയായ കാര്യം തന്നെയാ ഗോപാലേട്ടൻ പറഞ്ഞത്. ഈ സമയത്ത് ഒരാണ്തുണ വേണമെന്നുണ്ടെങ്കിൽ അത് ഗോപാലേട്ടനല്ലാതെ പിന്നെ ആരാ? 10-18 വർഷം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയപ്പോ 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു തോണി തുഴയേണ്ടി വന്നപ്പോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് താങ്ങായ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന്. കാറും കോളും മാത്രമേ ഉള്ളൂ മുന്നില്, കൈകുഴഞ്ഞു പോവില്ലേ? അന്നൊന്നും വീണില്ല, ഇപ്പതാ ഇവിടെ വരെ എത്തി. രണ്ടു കുഞ്ഞുങ്ങളും ഓരോ കരപറ്റി. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല ഗോപാലേട്ടൻ. ശാരദ, ഞാൻ ഗോപാലേട്ടനോട് എനിക്കൊരു വിരോധവുമില്ല. മനസ്സാഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. ചുറ്റുമുള്ള ആൾക്കാരെ കൂടി കരുതിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഗോപാലേട്ടനെ കയറി വന്നപ്പോ ശാന്ത എവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശാരദ ഒരു പെണ്ണിന്റെ താലി പൊട്ടിച്ചു എന്ന് ഒളിവിലായാലും ആൾക്കാർ പറയരുത്. താലി പൊട്ടുന്നതിന്റെ വേദന നന്നായിട്ട് അറിയുന്നവളാ ഞാൻ. ശാരദ, അങ്ങനെ ഒരു അർത്ഥത്തിലൊന്നുമല്ല ഞാൻ. മനസ്സിലായി ഗോപാലേട്ടാ. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഗോപാലേട്ടൻ ഇറങ്ങാം. രാത്രി ഒരുപാട് വൈകി.
അത്രയ്ക്കും വേണ്ടായിരുന്നമ്മേ. ഇപ്പൊ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കൈ നിന്നില്ല. 18 വർഷം നീന്തിയ കടലിന്റെ പൊള്ളൽ ഉള്ളിന്ന് തകട്ടി വന്നു. മരപ്പാവയൊന്നും അല്ലല്ലോ ശാരദാമ്മ. ആ കുട്ടി വന്നോ പ്രീതി? ഇല്ല ഡോക്ടർ. അമ്മ ഈ അവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും അവളിപ്പോ സ്ഥലത്തില്ല ഡോക്ടർ. വിവരം അറിയിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്തും. വേഗം ആയിക്കോട്ടെ. സത്യാമ്മയ്ക്ക് അത്രയ്ക്ക് സ്നേഹം ആ കുട്ടിയോട്. പ്രീതിയെ കണ്ടാൽ സത്യാമ്മയുടെ അസുഖത്തിന്റെ പകുതി മാറും. മാനസിക സന്തോഷവും ചികിത്സയുടെ ഒരു ഭാഗമാണല്ലോ. ശരിക്കും ആ കുട്ടി ഇവിടുന്ന് പോയപ്പോഴല്ലേ സത്യാമ്മ കുഴഞ്ഞു വീണത്. അമ്മയ്ക്കും മകളോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് അത് കാണിക്കുന്നത്. സത്യാമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു മൈൽഡ് സ്ട്രോക്ക്, പരിഭ്രമിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അറിയാനോ കേൾക്കാനോ പാടില്ല. അത് ചിലപ്പോ സത്യാമ്മയുടെ കണ്ടീഷൻ വഷളാക്കിയേക്കും. ശ്രദ്ധിച്ചോളാം ഡോക്ടർ, ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതിത്തരാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കുകയും വേണം.
എന്നാ ഞാൻ ഇറങ്ങട്ടെ ആകോട്ടാ. പിള്ളേ ശരി. അച്ഛൻ വിഷമിക്കണ്ട, ദേവി നമ്മളെ കൈവിടില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യാമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം ഒന്നും പറയാനോ സത്യാമ്മ കേൾക്കാനോ പാടില്ല. എനിക്കിത് ഇവളെ ഉള്ളു പേടി. ഞാനെന്ത് ചെയ്യുന്ന? നീ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നു മൊത്തം. അമ്മയുടെ ചെവി കടിക്കായിരുന്നു നിന്റെ പ്രധാന ജോലി. ഇനി അങ്ങനെ കടിച്ചു കടിച്ച് എന്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തെങ്കിലും നീ പറഞ്ഞ സുസ്മിത, പിന്നെ നീ ഇല്ല. മനുഷ്യനങ്ങ് പ്രാന്ത് പിടിച്ച് നടക്കുക. അതിന് ഞാനൊന്നും ചെയ്യില്ല. ചെയ്യാതിരുന്ന നിനക്ക് കൊള്ളാം, അത്രയെന്നെ. വിഷ്ണു, കാഞ്ഞിരത്തിന്റെ ഒരു പാലിലിട്ട ചിലപ്പോ കയ്പ് മാറിയെന്നിരിക്കും. പക്ഷേ സുസ്മിത, എനിക്കൊരു പ്രതീക്ഷയില്ല. ആന്റിക്ക് വന്ന സ്ട്രോക്ക് കൂടി ഇയാൾക്ക് വന്നാ മതിയായിരുന്നു. എന്താ സുസ്മിത ഗഹനമായിട്ടൊരു ആലോചന? ഏയ് ഒന്നുമില്ല. കുറച്ച് നാളത്തേക്ക് നിന്റെ നാവിനും ദുഷ്ടബുദ്ധിക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കും സുസ്മിത, അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ആന്റിക്ക് ദോഷം ഉണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ലടി. കാരണം ആന്റി ജീവിച്ചിരിക്കേണ്ടത് മറ്റാരെക്കാളും എന്റെ ആവശ്യമാ. വിഷ്ണുവേട്ടന്റെ താലി എന്റെ കഴുത്തിൽ വീണിട്ട് അവര് വേണേ ചത്തോട്ടെ. നോക്കുന്ന അല്ല, ഒന്നുമില്ല.